ദുരന്തം വിട്ടൊഴിയാതെ ദേശമംഗലം കൊറ്റമ്പത്തൂർ ഗ്രാമം. 2018 പ്രളയത്തിൽ ഉരുൾപൊട്ടലുണ്ടായ ഗ്രാമത്തിലെ കുടുംബങ്ങളെ കഴിഞ്ഞ ദിവസമുണ്ടായ മണ്ണിടിച്ചിലും ഭീതിയിലാഴ്ത്തി. 2018 ഉരുൾപൊട്ടലിൽ വീടുകൾ നഷ്ടപ്പെട്ട 19 കുടുംബങ്ങൾക്ക് സർക്കാർ നിർമ്മിച്ചു നൽകുന്ന സ്ഥലത്ത് സംരക്ഷണ ഭിത്തി കെട്ടി ഉയർത്തിയിരുന്നു. ഇതാണ് ശക്തമായ മഴയിൽ ഇടിഞ്ഞ് 30 അടിയോളം താഴ്ചയിലേക്ക് വീണത്. സംരക്ഷണ ഭിത്തി കെട്ടി പ്രൊട്ടക്ട് ചെയ്തിരുന്നു, പക്ഷേ ഈ മഴയുടെ കുത്തൊഴുക്കിൽ അതിന്റെ ഗ്യാപ്പിലൂടെ വെള്ളം ഇറങ്ങിയിട്ട് പിന്നെ കൽക്കെട്ടും പോയിട്ടുണ്ട്. രണ്ട് വലിയ പാറകൾ ഇടിഞ്ഞ് തൊട്ട് താഴെയുള്ള വീടിന് പ്ലാവിൽ തെട്ടി നിൽക്കുകയാണ്. വീടിന് ശരിക്കും ഭീഷണിയാണ്. ഇനി ഒരു മഴ പെയ്താൽ അത് ശരിക്കും ഒരു ഭീഷണിയാണ് കാണുന്നത്. പള്ളം പൂവത്തിങ്കൽ വീട്ടിൽ സുലൈമാന്റെ വീടിന്റെ പുറകുവശത്തേക്കാണ് മണ്ണിടിഞ്ഞു വീണത്. വലിയ രണ്ട് പാറയടക്കം മരത്തിൽ തട്ടി നിന്നതുകൊണ്ട് വീടിന് മറ്റ് അപകടമുണ്ടായില്ല. പുനരധിവാസത്തിനായി നിർമ്മിക്കുന്ന മറ്റൊരു വീടും മണ്ണിടിച്ചിൽ ഭീഷണിയിലാണ്. പഞ്ചായത്ത് അംഗങ്ങളും വില്ലേജ് ഓഫീസർ ലാലനും സ്ഥലം സന്ദർശിച്ച് തുടർ നടപടികൾ കൈക്കൊള്ളുമെന്നറിയിച്ചു. അതേസമയം നിർമ്മാണ പ്രവൃത്തികൾ ദീർഘവീക്ഷണമില്ലാത്തതും അശാസ്ത്രീയവുമാണെന്ന് പ്രവൃത്തികൾ തുടങ്ങിയ കാലത്ത് തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നുവെന്ന് ദേശമംഗലം പഞ്ചായത്ത് പ്രതിപക്ഷാംഗം PS ലക്ഷ്മണൻ പറഞ്ഞു. വളരെ ആഴത്തിൽ മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത്, ഇനി എങ്ങനെയായാലും അവിടെ വലിയൊരു കെട്ട്, വലിയൊരു സംഖ്യ ചെലവാക്കി കെട്ടേണ്ടതും വരും. താഴത്തെ വീട്ടുകാരൊക്കെ ഭീഷണിയിലാണ്. അവർക്ക് ആ വീട്ടിൽ താമസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഇത് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് എത്രയും പെട്ടെന്ന് താഴത്തുള്ള കുടുംബങ്ങളെ സംരക്ഷിക്കലും അതിനോടൊപ്പം ഈ പ്രളയം ബാധിച്ച ആളുകളെ വിന്യസിക്കുന്നതിൽ ഉണ്ടായ അപാകത സർക്കാർ അടിയന്തരമായി ഇടപെട്ട് പരിഹരിക്കണം. സംഭവം നടന്നയുടൻ തന്നെ പോലീസ് എത്തി പ്രദേശത്തെ മറ്റു കുടുംബങ്ങളോട് മാറി താമസിക്കാൻ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ഉരുൾപൊട്ടലിൽ 4 യുവാക്കളുടെ ജീവനാണ് ഇവിടെ നഷ്ടപ്പെട്ടത്. 33 കുടുംബങ്ങൾക്കാണ് അന്ന് തങ്ങളുടെ വീടുകൾ ഉപേക്ഷിച്ച് ക്യാമ്പുകളിൽ അഭയം തേടേണ്ടി വന്നത്. ഇതിൽ 4 വീടുകൾ പൂർണ്ണമായും 5 വീടുകൾ ഭാഗികമായും തകർന്നിരുന്നു. വർഷങ്ങൾ പിന്നിട്ടിട്ടും 9 കുടുംബങ്ങളാണ് ഇപ്പോഴും ക്യാമ്പുകളിൽ കഴിയുന്നത്. 17 കുടുംബങ്ങൾക്ക് സേവാഭാരതി വീടുകൾ നിർമ്മിച്ച് നൽകിയിരുന്നു. എന്നാൽ 3 വർഷങ്ങളായിട്ടും മറ്റു വീടുകളുടെ നിർമ്മാണ പ്രവൃത്തികൾ ഇപ്പോഴും പൂർത്തീകരിച്ചിട്ടില്ല. ഇതോടെ തങ്ങളുടെ വീടെന്ന സ്വപ്നം എന്ന് യാഥാർത്ഥ്യമാകുമെന്നറിയാത്ത സങ്കടത്തിലാണ് ഗ്രാമവാസികൾ. TCV ചെറുതുരുത്തി.